Yes, Ram here. Ram, I am Meera calling from Pinnacle India for the interview. We inform your last day. Hello? Ram, can you hear me? Yeah, ma'am. Okay. Ram, you can choose the medium for the interview in English or Malayalam. Ma'am, I'm okay with both languages. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം. Okay, Ram. എങ്കിൽ നമുക്ക് മലയാളത്തിൽ തുടരാം. Okay, ma'am. 15 ചോദ്യങ്ങൾക്കാണ് റാം ഉത്തരം നൽകേണ്ടത്. അതിന് കമ്പനി അനുവദിച്ചിരിക്കുന്ന ടൈം 15 മിനിറ്റ് മാത്രം. ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ ആവർത്തിക്കാം. പക്ഷേ കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ 12 ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. യെസ് മാം. ചില ചോദ്യങ്ങൾക്ക് എഗെയിൻ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നിങ്ങനെ. അത്തരം പ്രത്യേക ചോദ്യങ്ങൾക്ക് മുൻപ് മാത്രമേ അത് തുറന്നു പറയൂ. തെറ്റായ ഉത്തരങ്ങളുടെ ശരി അറിയണമെങ്കിൽ രാമിനത് തുറന്ന് ചോദിക്കാം. പക്ഷെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയമായിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ റാം കൃത്യം 15 മിനിറ്റും ഫോണിൽ ഉണ്ടായിരിക്കണം. മറ്റു കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ വീണ്ടും വിളിക്കും. Wish you all success. Thank you, ma'am. Yes, ma'am. Your time starts now. Okay, ma'am. Ram, ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മാം, ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചോട്ടെ? യെസ് റാം, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു മാം. മിസ് മീര, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി. ഇറ്റ്സ് ഗുഡ്. അറ്റൻഡ് ചെയ്ത എക്സാമിനേഷൻ എല്ലാം 90% അബോവ് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഗ്രോയിങ് നൗ. ഇപ്പോൾ HR എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത മീര ഇൻ ഫ്യൂച്ചർ HR മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ കമ്പനിയുടെ എല്ലാവിധ റിക്രൂട്ട്മെന്റുകളും മീരയായിരിക്കും ചെയ്യേണ്ടി വരിക. Am I right, Meera? Yes. Yes. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മീരയ്ക്ക് മുന്നിൽ വരുന്ന MBA-ക്കാരനോട് മീര ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മാഡം, ഇതായിരിക്കും എന്റെ ആദ്യത്തെ ചോദ്യം. വെരി ഗുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റാം ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഇടത്തേക്ക് മാറിയതിനു ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ് 200 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അതിനുശേഷം 100 മീറ്റർ ഇടത്തേക്ക് മാറി വലത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ മുന്നോട്ട് നടന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അങ്ങനെയെങ്കിൽ റാം ഏത് ദിക്കിലേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്? സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേ റാം, തേർഡ് ക്വസ്റ്റ്യൻ. ഒരു കാറിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കം സെയിം ആണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന രണ്ട് അക്കങ്ങൾ. അങ്ങനെയെങ്കിൽ കാറിന്റെ നമ്പർ എത്ര? It's 4998, ma'am. You are right. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യാഹു എന്ന വാക്കിന്റെ മലയാളം മീനിംഗ്. റാം, ആർ യു ദേർ? യെസ് മാം, ഐ ആം ഹിയർ. മനുഷ്യമൃഗം. ഏകദേശം 3-4 വർഷങ്ങൾക്ക് ശേഷം റാം ഈ സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡായി എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ റാം. ഒരു ദിവസം കൃത്യം 6 മണിക്ക് റാം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. 1 മണിക്കൂർ യാത്ര ചെയ്ത് റാമിന് ഒരു അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ മീറ്റിംഗിലൂടെ കമ്പനിക്ക് ലഭ്യമാകേണ്ടത്
50 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റാണ്. പുറത്തേക്കിറങ്ങിയ രാമനെ സ്ത്രീ വിഷയത്തിൽ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ വിഷ് ചെയ്യുന്നു. ഓക്കെ, പെട്ടെന്നാണ് റാം ഒരു കാര്യം ഓർത്തത്. സുന്ദരിയായ തന്റെ സഹപ്രവർത്തക ഓഫീസ് മുറിയിൽ തനിച്ചാണ്. അവർക്കും അത്യാവശ്യമായി കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ റാമിന്റെ തീരുമാനം എന്തായിരിക്കും? ഓഫീസിൽ തനിച്ചിരിക്കുന്ന സഹപ്രവർത്തകയ്ക്ക് കൂട്ടിരിക്കുമോ? കമ്പനിയുടെ വളരെ സുപ്രധാനമായ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ? ഉറപ്പായും ഞാൻ എന്റെ കൊളീഗിന്റെ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകും മാഡം. ബിക്കോസ് ഒരുപക്ഷെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്താൽ കമ്പനിക്ക് 50 ലക്ഷം രൂപ ലാഭം ഉണ്ടായേക്കാം. ബട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ സ്വഭാവവൈകൃതം കൊണ്ട് എന്റെ കൊളീഗിന് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ കമ്പനി തന്നെ ഇല്ലാതായേക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ചോദ്യം തികച്ചും അപ്രസക്തമാണ് മാഡം. കാരണം എനിക്കറിയാം ഈ കമ്പനിയുടെ MD ഒരു യങ് ലേഡിയാണ്. സാധ്യതകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഈ സ്ത്രീ ഇത്തരം സ്വഭാവവൈകൃതമുള്ള ഒരു ജീവനക്കാരനെ അവിടെ തുടരാൻ അനുവദിക്കില്ല മാഡം. ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ 30 തേങ്ങ വീതമുള്ള 3 ചാക്കുണ്ട്. 3 ചാക്കിലും കൂടി മൊത്തം 90 തേങ്ങ. 30 ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഈ കച്ചവടക്കാരൻ ചന്തയിലെത്താൻ. ഓരോ ചെക്ക് പോസ്റ്റിലും 1 ചാക്കിന് 1 തേങ്ങ വീതം ടാക്സ് കൊടുക്കണം. അതായത് 1 ടാക്സ് പോയിന്റിൽ 3 തേങ്ങ. 30 ചെക്ക് പോസ്റ്റുകളും കടന്നു കഴിയുമ്പോൾ ഈ കച്ചവടക്കാരന്റെ കയ്യിൽ തേങ്ങ അവശേഷിക്കുമോ? ഉണ്ടെങ്കിൽ എത്ര? ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും? വളരെ മാന്യമായിട്ട് 3 ചാക്കിൽ നിന്ന് ഓരോ തേങ്ങ വീതം 30 ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് ദേ ഇതുപോലെ ഇരുന്ന് കരയും അല്ലേ. പക്ഷെ നമ്മുടെ കഥാനായകൻ 3 ചാക്കുകളും കൊണ്ട് 30 ചെക്ക് പോസ്റ്റ് കടക്കുകയും ചെയ്യും, ബാക്കി തേങ്ങ കയ്യിൽ വെക്കുകയും ചെയ്യും. സാറേ നമസ്കാരം. 3 ചാക്ക് 3 തേങ്ങ വന്ന് വന്നിപ്പോ നടന്നു പോകാനും നമ്മുടെ നാട്ടിൽ ടോൾ കൊടുക്കണം. സാറേ കടങ്ങത് പറ്റിക്കാനും പറ്റൂല. അവർക്ക് ചാക്കണത്തിന് തേങ്ങ കിട്ടിയാ പോരെ, ഏത് ചാക്കിന്നാന്ന് അവര് നോക്കണേ എന്തിനാ? അങ്ങനെ 10 ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞപ്പോ എന്റെ 1 ചാക്ക് കാലി. ഓ ഭാരം കുറഞ്ഞു. ബുദ്ധിപരമായിട്ട് 1 ചാക്ക് ഒഴിവാക്കുകയും ചെയ്തു. ഇനിയപ്പോ 2 ചാക്ക് 2 തേങ്ങ എടുത്തോട്ടെ. എന്റെ 2-ാമത്തെ ചാക്കും കാലിയാ. ഇനി എന്റെ കയ്യിൽ ആകെ 1 ചാക്കേ ഉള്ളൂ. ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് ആക്ട് പ്രകാരം 1 ചാക്കിന് 1 തേങ്ങ. അങ്ങനെ 26 മുതൽ 30 വരെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ ഓരോ തേങ്ങ വീതം ഞാൻ കൊടുക്കും. 30-ാമത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് ഞാൻ പോകുമ്പോ എന്റെ ചാക്കിലുള്ള തേങ്ങകളുടെ എണ്ണം. My answer is 25, madam. You are correct, Ram. Here is the 7th question. അവൻ ഒരിക്കലും ഉത്തരം തരാൻ സാധിക്കാത്തതുമാവണം മീരയുടെ ചോദ്യങ്ങൾ. റാം, ഈ ചോദ്യത്തിന് 10 സെക്കൻഡ്സിനുള്ളിൽ ഉത്തരം പറയേണ്ടതാണ്. ഓക്കേ മാം. എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെന്താണ്? സോറി മാം, എനിക്കറിയില്ല. മിസ്റ്റർ റാം, ഇറ്റ്സ് യുവർ പഞ്ചായത്ത്. അല്ല മാം, ആരത്? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് KN ദിനകരൻ എന്നാണ്. 8-ാമത്തെ ചോദ്യം. റാം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുകയാണ്. യെസ് മാം. ഇനി ശ്രദ്ധയോടെ കേൾക്കണം, മാത്സ് ആണ് ഈ ചോദ്യം ആവർത്തിക്കുന്നതല്ല. ബസ്സിലാകെ 12 പേരുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് 2 പേർ ബസ്സിൽ കയറി, ഒരാൾ ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് 3 പേർ ബസ്സിൽ കയറി, 2 പേർ ഇറങ്ങിപ്പോയി. ഓക്കെ. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് 5 പേർ ബസ്സിൽ കയറി, പക്ഷേ 3 പേരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. 2 പേരെ കണ്ടക്ടർ ഇറക്കി വിട്ടു. ഒരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് ടിക്കറ്റ് എടുത്തു. ഓക്കെ റാം. അങ്ങനെയെങ്കിൽ ഡ്രൈവറുടെ ഏജന്റ്.
എറണാകുളത്ത് നിന്ന് മലപ്പുഴയിലേക്ക് പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ ഞാൻ തന്നെയാകുമ്പോൾ ഡ്രൈവറുടെ ഏജ് 25. Yes, you're right. Ram, question number 9. Okay, ma'am. 100 സെക്കൻഡിനുള്ളിൽ എ എന്ന ലെറ്റർ ഇല്ലാത്ത 100 വേർഡ്സ് പറയണം. Your time starts now. One, two, three, four, five, six, seven, eight, nine, ten, 11, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 98, 99, 100. It's my answer, ma'am. You're right, Ram. Ram? It's a 10-second question and the 10th question. ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് ഏത്? Sorry, ma'am, I don't know. Do you want to know the answer, Ram? Yes, ma'am. Raminte naadinte tottaduthulla Baipingarayaanu Eshiyile ethavum janasandradeyulla dweepam. Ram, here is your 11th question. Yes, ma'am. Raminte kayil paniyudeyum chumayudeyum rendu tablets veedam undu. Yes. Naalu tabletsinum same color, same size, same smell and same weight. Okay, ma'am. Raman ippol paniyudeyum chumayudeyum ഓരോ ഗുളികകൾ വീതം കഴിക്കണം. വാട്ട് വിൽ യു ഡു? ഞാൻ 4 ടാബ്ലറ്റ്സും രണ്ടായി മുറിച്ച് ഓരോന്നിന്റെയും പകുതി വീതം കഴിക്കും. യു ആർ റൈറ്റ്, റാം. താങ്ക് യു, മാം. 12th question. ഒരു റൂമിൽ 3 പേരുണ്ട്. ഓക്കേ. അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്താൽ ടോട്ടൽ ഷേക്ക് ഹാൻഡിന്റെ എണ്ണം എത്ര? Answer me in 10 seconds. It's 3, ma'am. You're right, Ram. Question number 13. If hard work is 98%, knowledge is 96%, love is 54, luck is 47, money is 72, and leadership 97%, then what is the percentage of attitude? Sorry, ma'am. Next question, please. Okay, Ram. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കളിപ്പാട്ടം? ഇംഗ്ലണ്ടുകാരനായ ഏൺ റൂബിക് എന്ന ആർക്കിടെക്ട് കണ്ടെത്തിയ റൂബിക്സ് ക്യൂബ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള കളിപ്പാട്ടം. യു ആർ റൈറ്റ്, റാം. താങ്ക് യു, മാം. റാം, നൗ യു ആൻസർ 10 ക്വസ്റ്റ്യൻസ്. ഹിയർ ഈസ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാം. സർ, ഈ ക്വസ്റ്റ്യൻ ഞാൻ യെസ് യു മസ്റ്റ് മീറ്റ് റാമിന്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ what will be your attitude? Ama. കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമ്മ. അമ്മയെ വിളിക്കാം. ശരി മോനെ. ഹലോ മാം. റാം എന്താ ഫോൺ കട്ട് ചെയ്തത്? അത് റേഞ്ച് കട്ട് ആയതാ. റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണമെന്ന് ആദ്യം റൂൾസിൽ പറഞ്ഞിരുന്നതല്ലേ?
ഇതിന് ഉത്തരം പറയുന്നോ അതോ? യെസ് മാം, ഞാൻ ആൻസർ ചെയ്യാം. എന്റെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയി എനിക്ക് പ്രശ്നമില്ല മാം. എനിക്കറിയാം എന്റെ അമ്മയെ. എന്റെ അമ്മയുടെ ക്ലയന്റ് ഉറപ്പായിട്ടും എന്റെ അച്ഛൻ മാത്രമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മാഡം, അത് പറഞ്ഞ ഒരു പക്ഷെ എനിക്ക് ജോലി കിട്ടില്ലായിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ മാഡം. ഈ ചോദ്യം ഉണ്ടാക്കേണ്ട അമ്മയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. Now, questions are over. 2 minutes remain. Ramin avashyamundengil edengilum chodyam njan aavarthikkam. Because you must answer one more question to pass this interview. Of course ma'am, could you please repeat question number 13? Njan thayyaraakkunna chodyangal kayal uttaram parnjalo. You fail in this game, Meera. Okay Ram, if hard work is 98%, knowledge 96, love 54, luck 47, money 72, leadership 97, then what is the percentage of attitude? Ma'am, chodikan paallathana. Any clue? Excuse me, Meera. അവനെ തോൽപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. അവന്റെ ക്ഷമയും കഴിവും വിവേകവും എത്രമാത്രം കമ്പനിക്ക് ഉപകരിക്കും എന്നറിയാൻ വേണ്ടി മാത്രമാണ്. നിന്റെ യു ഗോട്ട് ദാറ്റ് റാം? Now luck is 47%. If you're lucky, that will increase into 72%. This is my clue. The attitude is 100%. You're absolutely correct, Mr. Ram. Thanks, ma'am. Ram, your interview is over. 12 anathina Ram answer thannittunde. Okay. But the clue. Anyway, I'll get back to you soon. Thanks, ma'am.